Hi dears, welcome back to my channel, Lila Dills. Now, video nu parayunnathu sherikkum parnal starting kaanumbo oru vlog aayirikkum ennokkeyanu ningal vicharikka. Pakshe vlog nu parayano adho nammal thamasta salathinte experience parayano ennaanu njan paalavikkunnathu. Appo nammal oru katten chaya adhaayathu Sulaimanikku kudichittu yathra thodangiyittunde. ഇപ്പോ ഏകദേശം ഒരു 2 മണിയൊക്കെ ആവാറായിട്ടുണ്ട് ട്ടോ അതുകൊണ്ട് ഉറക്കം പകുതി കിട്ടിയതുകൊണ്ടും പകുതി സമയങ്ങളിൽ ഉണർന്നിരുന്നതുകൊണ്ടും ഒക്കെ ആയിട്ട് എന്തയ്യാ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇവിടെ മുതലാണ് കാണിക്കുന്നത് ഇതാണ് നമ്മുടെ നന്ദനം ഹോംസ്റ്റേ ഇപ്പോ ഇതിന്റെ നെയിം എന്ന് പറയുന്നത് ഗ്രീൻ സീസ് ഹോംസ്റ്റേ എന്നാണ് അപ്പോൾ ഇതിലെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പിന്നെ നമ്മൾ മൂന്നാറിൽ പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ Next video is at Vernaikim. Up a first step on Namka and the Namal Thamster Sarathe Kurshit, Namal Parilanalo. In the Tandle Namalam Parinada. Upon Namal first in Namal homestay to Kermathan in the main entrance in Anato. Other Namal wheat load to Poikanal, England the atmosphere and Namkakita. Other than Yan the Vede, end experience at the Ningo to share another. Straight at Poikanal kitchen and Namkaili use a. This is a family bedroom. അപ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വീട്ടിൽ വന്ന ഫീൽ ആണ് ഇവിടെ എനിക്ക് ഉണ്ടായത് നമ്മൾ ഊട്ടിയിലോ കൊടൈക്കനാലൊക്കെ ടൂർ പോകുമ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫറെൻ്റ് പ്ലേസിൽ പോകുന്നു നമ്മൾ അവിടെ റൂം എടുക്കുന്നു സ്റ്റേ ചെയ്യുന്നു കാരണം കംപ്ലീറ്റ് സ്ട്രേഞ്ചേഴ്സ് ആയ ആൾക്കാർ അവരെ നമ്മളായിട്ട് പരിചയപ്പെടുന്നു ഫുഡ് കഴിക്കുന്നു പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവില്ല നമ്മുടെ ലൈഫിലെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മളവിടെ സ്ഥലങ്ങൾ കാണാൻ പോകുന്നു അത്രയൊക്കെ തന്നെ നമുക്ക് ഉണ്ടാവാറുള്ളൂ പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയിൽ ഒരു മെമ്പറിൻ്റെ വീട്ടിൽ പോയാൽ ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും കാരണം കൂടുതൽ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും അത് മാത്രമല്ല നമ്മൾ കൂടുതൽ സേഫ് ആണെന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് തോന്നും അതായത് എപ്പോൾ വേണമെങ്കിലും നമ്മൾ റൂം തുറന്നിട്ട് ഇരിക്കാം അല്ലെങ്കിൽ ഏത് നേരം വേണം നമുക്ക് അടുക്കളയിൽ പോയിരിക്കാം ഇനി ഞാൻ കൂടുതൽ പറഞ്ഞ് ഓവറാക്കുന്നില്ല ഇനി നമുക്കെടുത്ത ശരിക്കുള്ള എക്സ്പീരിയൻസ് നമ്മുടെ ഓണറായ നിഷാദ് കാരോട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അല്ലേ അപ്പോൾ നമുക്ക് നിഷാദ് കാരോടൊന്ന് സംസാരിച്ച് നോക്കിയാലോ നമസ്കാരം എൻ്റെ പേര് നിഷാദ് നമ്മളുടേതാണ് ഈ നന്ദനം ഹോംസ്റ്റേ ഗ്രീൻ സീസിൻ്റെ നന്ദനം ഹോംസ്റ്റേ എന്നുള്ളത് നമ്മുടെ ദേവികുളത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഫോർ ബെഡ്റൂം വില്ലയാണിത് നാല് ബെഡ്റൂം വരെ നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം നമ്മുടെ ഇവിടെ ഉണ്ട് ദേവികുളത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്നുള്ളത് ഇവിടുത്തെ തണുപ്പാണ് ഏറ്റവും പ്രധാനം മൂന്നാർ ടൗണുമായി ബന്ധപ്പെട്ട് ഒരു 15 കിലോമീറ്റർ ചുറ്റളവിൽ ഏറ്റവും നല്ല കാലാവസ്ഥ നമുക്കിവിടെ ഗ്യാരണ്ടിയാണ് 365 ദിവസവും നല്ല തണുപ്പ് കിട്ടുന്ന മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ദേവികുളം ഇവിടെയാണ് നമ്മളുടെ ഈ ഹോംസ്റ്റേ ഉള്ളത് നാല് ഫാമിലിക്ക് സെപ്പറേറ്റ് ആയിട്ട് നാല് ബെഡ്റൂമുണ്ട് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് വരുന്നവർക്ക് ഒരു 25 പേർക്ക് വരെ താമസിക്കാനുള്ള സൗകര്യം നമ്മുടെ ഇവിടെ ഉണ്ട് ഒപ്പം നമ്മളിവിടെ ഞാൻ ഇവിടെ എൻ്റെ ഫാമിലിയായിട്ട് എൻ്റെ വൈഫ് രണ്ട് കുട്ടികൾ ഞാൻ ഫാമിലിയായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ അപ്പോൾ ഇവിടെ നമ്മൾ ഹോംലി ഫുഡും അറേഞ്ച് ചെയ്യുന്നുണ്ട് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും നമ്മൾ ഒറിജിനൽ ഹോംലി ഫുഡ് തന്നെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് ഇത് ദേവികുളം എന്നുള്ളത് മൂന്നാർ ടൗണിൽ നിന്ന് 7 കിലോമീറ്റർ ദൂരെയാണ് തേക്കടിക്ക് പോകുന്ന വഴി സൂര്യനെല്ലി കൊടുക്കുമല അല്ലെങ്കിൽ തേക്കടിയൊക്കെ പോകുന്ന വഴിക്കാണ് ദേവികുളം ഉള്ളത് അപ്പോൾ ഈ ഹൈ റേഞ്ച് മേഖലകളിൽ നിങ്ങൾ ടൂർ വരുമ്പോൾ എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യങ്ങൾ ഇത് മുൻകൂട്ടി ആദ്യം തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യുകയും അവിടുത്തെ എന്താണ് അങ്ങോട്ടുള്ള യാത്ര അവിടെ റോഡ് വഴികൾ അല്ലെങ്കിൽ അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് എന്തൊക്കെയാണ് എന്തൊക്കെയുള്ള കാര്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം ഇപ്പോൾ തന്നെ ഇവർ വന്നത് ഇതൊന്നും ചോദിക്കാതെ അത് വന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നെറ്റ്വർക്ക് പ്രോബ്ലംസ് ഉണ്ടായി ഇവിടെ മൂന്നാറിൽ ടൗണിൽ ഒഴിച്ച് ബാക്കി ഏത് ഭാഗങ്ങളിലേക്ക് പോകുമ്പോഴും BSNL ജിയോ പോലത്തെ നെറ്റ്വർക്കുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എപ്പോഴും നമ്മൾ അത് പറഞ്ഞൊക്കെ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ നേരത്തെ ബുക്കിംഗ് പ്രീ ബുക്കിംഗ് നമ്മുടെ അടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും അതുപോലെ റൂട്ട് ഗൂഗിൾ ലൊക്കേഷൻ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് ഇപ്പോൾ ദേവികുളത്ത് ഇവിടെ വരുമ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത് പോലീസ് സ്റ്റേഷൻ ദേവികുളം പോലീസ് സ്റ്റേഷനാണ് നമ്മുടെ അടുത്തുള്ള ഒരു ഡെസ്റ്റിനേഷൻ ഫസ്റ്റ് സെക്കൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ അതിനോട് ജസ്റ്റ് നിയർ ഒരു 50 മീറ്റർ അടുത്താണ് നമ്മുടെ ഈ വില്ല ഉള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ യാത്രകൾ എപ്പോഴും മുൻകൂട്ടി കണ്ടുകൊണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്ത് അവരുമായിട്ട് സംസാരിച്ച് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ബുക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഒരു ബുക്കിംഗ് കൺഫർമേഷനോടൊപ്പം തന്നെ
എല്ലാ ഡീറ്റെയിൽസും ഇങ്ങോട്ട് വരുമ്പോൾ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ സേഫ്റ്റിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും നമ്മളത് കൊടുക്കാറുണ്ട്. അതിപ്പോൾ നിങ്ങൾ എപ്പോഴും അത് ബുക്കിംഗ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാം. മൂന്നാറിലെ സീസണെ കുറിച്ച് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻസും കുറേ ചോദ്യങ്ങളൊക്കെ നമുക്ക് പൊതുവെ വരാറുണ്ട്. മൂന്നാറിലെ എല്ലാ ഇടത്തും ഉള്ളതുപോലെ തന്നെ മൂന്നാറിലും നവംബർ ഒക്ടോബർ മുതൽ ലാസ്റ്റ് മുതൽ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഒക്കെ ആയിരിക്കും നല്ല തണുപ്പുള്ളതും സീസണായിട്ടുള്ള ടൈം. പക്ഷേ നമ്മുടെ മൂന്നാറിൽ അല്ലെങ്കിൽ ദേവികുളത്തൊക്കെ ഒരു 365 ദിവസം വർഷത്തിൽ എല്ലാ ദിവസങ്ങളും നമുക്ക് തണുപ്പുകളുണ്ട് ഏറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെ മഴക്കാല ആസ്വാദനം അത് വേറൊരു രീതിയിലുള്ള തരത്തിലുള്ള ഒരു ആസ്വാദനമാണ് നമുക്കിവിടെ. നിങ്ങൾക്ക് സീസൺ ടൈമിൽ ചൂടുള്ള ടൈമിൽ വരുമ്പോൾ കാണാൻ പറ്റാത്ത നൂറുകണക്കിന് വെള്ളച്ചാട്ടങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള ചീയാപ്പാറ മുതൽ ഈ ലക്കം വാട്ടർഫാൾസിന്റെ ഇടയിലുള്ള നൂറുകണക്കിന് വെള്ളച്ചാട്ടങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ അത് കാണണമെങ്കിൽ വർഷകാലത്താണ് വരേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും 365 ദിവസങ്ങളും മൂന്നാറും അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്, നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എങ്ങനെയാണെന്നൊക്കെ നമ്മുടെ നിഷാദൊക്കെ പറഞ്ഞു തന്നു. അപ്പം എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ നന്ദനം അല്ലെങ്കിൽ ഗ്രീൻസീസ് ഹോം സ്റ്റേയിലോട്ട് വരേണ്ട വഴിയാണ് കേട്ടോ. ശരിക്കും ഞങ്ങളെയും കൂടിയും കൺഫ്യൂസ്ഡ് ചെയ്ത ഒരു കാര്യമാണ്, ഭയങ്കരമായിട്ട് ഞങ്ങളൊരു കൺഫ്യൂഷനിലോട്ട് പോയതാണ് നമ്മുടെ ഈ വഴി എന്ന് പറയുന്ന സംഭവം. അപ്പം നമ്മൾ മൂന്നാറിൽ നിന്ന് നിഷാദൊക്കെ പറഞ്ഞ പോലെ ദേവികുളത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ടില്ലേ, ഈ ദേവികുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലൊക്കേഷനിലായിട്ട് നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്. കാരണം ഇവിടെ നമുക്ക് ഒരു സിഗ്നലും കിട്ടില്ല, ശരിക്കും ഞങ്ങൾ പെട്ടുപോയി. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ എക്സ്പീരിയൻസ് പറയുന്നത് ഞങ്ങൾക്ക് സിഗ്നൽസ് ഞങ്ങൾ രണ്ടുപേരുടെയും ഫോണിൽ സിഗ്നൽസ് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ, അടുത്തൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അവിടെ കയറിയിട്ട് അവിടെ നിന്നാണ് നിഷാദുക്കാനെ വിളിച്ചിട്ട് പിന്നെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ചോദിച്ചത്. അത് ഞങ്ങളുടെ അടുത്ത് വന്ന മിസ്റ്റേക്കാണ്, കാരണം ഞങ്ങൾ പെട്ടെന്നുണ്ടായ ഒരു ട്രാവൽ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അവരോട് ചോദിക്കാൻ പറ്റില്ല, എല്ലാം ബൈ ഫോണായിരുന്നു. അതായത് പോകുന്ന ദിവസം തന്നെയാണ് ഞങ്ങളെല്ലാം സെറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പകൽ സമയത്തൊക്കെ വരാണെങ്കിൽ ഈസി ആയിട്ട് വരായിരുന്നു. പക്ഷെ നമ്മൾ ചെയ്തത് മണ്ടത്തരം എന്ന് പറയുന്നത് നമ്മൾ ആ രാത്രിയാകായിട്ട്, അതായത് വൈകുന്നേരം ഒരു 5 മണിക്കൊക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ രാത്രിയാവുമല്ലോ അവിടെ എത്തുമ്പോൾ, അപ്പോൾ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് കുറച്ചേ ഉള്ളൂ വരാൻ, നടന്ന് തന്നെ വരാണെങ്കിലുള്ള വഴിയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്, നടന്ന് കാണിച്ചതാണ്. കാരണം ആർക്കെങ്കിലും രാത്രി സമയത്തും അല്ലെങ്കിൽ പകൽ സമയത്തും നമ്മുടെ ഈ ഗ്രീൻസീസ് ഹോം സ്റ്റേ തെറ്റിപ്പോണ്ടെന്ന് കരുതിയിട്ടാണ് കറക്റ്റായിട്ടുള്ള വഴി കാണിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നടന്നു വരുമ്പോൾ അകലം തന്നെ കാണാൻ പറ്റും നമുക്ക് നന്ദനം ഹോം സ്റ്റേ എന്ന് എഴുതി വെച്ചത്. അപ്പോൾ ദേ ആ സ്കൂട്ടർ ഇരിക്കുന്ന പ്ലേസാണ് നമ്മുടെ പ്ലേസ്. അപ്പോൾ ഞങ്ങൾ വന്നത് രാത്രിയാണ്, അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രാത്രികളത്തെ വഴിയൊന്നും കാണിച്ചു കാണുന്നത്. അപ്പോൾ രാത്രി ശരിക്കും നമ്മുടെ ഹോം സ്റ്റേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഹോം സ്റ്റേ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെടികളൊക്കെ വെച്ചിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ ഒരു നേച്ചുറൽ ബ്യൂട്ടി തോന്നിക്കുന്ന ഒരു പ്ലേസാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പല സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ക്ലിപ്പുകളാണ്, അതുകൊണ്ടാണ് പല ഡ്രസ്സിങ്സിലൊക്കെ ഞങ്ങൾ കാണുന്നത്. അപ്പം എനിക്ക് ശരിക്കും ഇവിടെ ഇഷ്ടപ്പെട്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ചെടികൾ തന്നെയാണ് എന്ന് തന്നെ പറയാം. കാരണം ഞാൻ ചെടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്, നമ്മുടെ ചാനലിലും ചെടികളുടെ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അവിടെ ആദ്യോറത്തിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇത്ത പറഞ്ഞു വെച്ചുകഴിഞ്ഞാൽ ഇത് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടൻ വരുന്നുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പം നമ്മൾ ശരിക്കും ഈ സ്റ്റെയർസൊക്കെ കയറിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ ഇതിൻ്റെയാണ്, അതായത് നമ്മുടെ ഹോം സ്റ്റേ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ നിഷാദക്ക് തന്നെ പറഞ്ഞു ഇവിടെ ഹണിമൂൺ കപ്പിൾസ് അല്ലാതെ ഫാമിലി ആയിട്ട്, അതായത് 25 or 30 പേരൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ട് വന്നാലും ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന്. അപ്പോൾ അത് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി കാണിച്ചു തരാം. കംപ്ലീറ്റ് എങ്ങനെയാണ് നമ്മുടെ ഹോം സ്റ്റേ ഫാമിലിയായി വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഇവിടെ ഒരു ഫ്രീഡം ഉണ്ടാവുക എന്നൊക്കെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് പുറത്തുകൂടെയുള്ള വഴിയാണ് കേട്ടോ, നമുക്ക് അകത്തുകൂടെയും വഴിയുണ്ട് പുറത്തുകൂടെയും വഴിയുണ്ട്. അതായത് ആർക്കെങ്കിലും ഇനി അകത്തുകൂടെ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പുറത്തുകൂടെ പോകാൻ വേണ്ടിയിട്ടാണ് പുറത്തും അവർ വഴിയിട്ടുള്ളത്. ഇപ്പം ഈ ഒരു ടൈമിൽ, അതായത് ഇപ്പോൾ ഞാൻ എടുത്തുള്ളത് രാവിലെയാണ്, അപ്പോൾ ഈ ടൈമിൽ ഭയങ്കര തണുപ്പാണ് ഈ ദേവികുളത്ത്. കാരണം ഇവിടെ ഇരിക്കുന്നത് നല്ല സീനറാണ്. അപ്പം നമുക്കൊരു സുലൈമാനിയൊക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വർത്തമാനങ്ങൾ പറയാനും ഫാമിലി ആയിട്ട് വരാണെങ്കിൽ ഒരുപാട് സംസാരിക്കാനൊക്കെ പറ്റിയൊരു റൊമാൻറ്റിക് പ്ലേസ് തന്നെ പറയാം. അപ്പം എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്ലേസാണ് ശരിക്കും മുകളിലെ ആ ബാൽക്കണി പ്ലേസ് എന്ന് പറയുന്നത്.
അപ്പം മോൾ കുറച്ച് നേരം കളിച്ചിട്ട് അവൾ ഇറങ്ങിപ്പോയി. കാരണം നിഷാദക്കാരുടെ മക്കള് അവരുടെ ഫേവറേറ്റ് ആയി. അപ്പം അവരായിട്ട് കളിക്കാനാണ് അവൾക്ക് കൂടുതൽ ടൈം. ഇതാണ് അവരുടെ ചെറിയ ഫാമിലി കേട്ടോ. ഞങ്ങൾ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഷോർട്ടായിട്ട് എടുത്തതാണ്. അപ്പം ഉള്ളിലൂടെ വഴി, അതായത് അകത്തുള്ള വഴി സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഉള്ളിലൂടെ പോയി ഇങ്ങനെ പോകുമ്പോൾ ഒരു ചെറിയൊരു റൂം പോലെ എനിക്ക് തോന്നി എന്താ സംഭവം, ഞാൻ നോക്കാൻ പോയില്ല. പിന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ദേ ഇതാണ് ഞാൻ പറഞ്ഞത്, കംപ്ലീറ്റ് അതായത് ഒരു ഫാമിലി ആയിട്ട് ഒരു 10-25 പേര് വന്നു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ഇവിടെ കൊള്ളും എന്നാണ് കാണിച്ചിരുന്നത്. ഈ ക്ലാസ്സൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് സീനറും കാണാം മോർണിംഗ് തന്നെ കേട്ടോ. അപ്പോൾ വലിയ ബെഡായതുകൊണ്ട് ഏകദേശം ഒരു 6 പേർക്കെങ്കിലും ബെഡിൽ സുഖമായിട്ട് കിടക്കാൻ പറ്റും. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്, അത്ര വലിയ ബെഡ് സ്പേസാണ് ഉള്ളത്. അങ്ങനെ 2 ബെഡ്റൂം ഇവിടെയുണ്ട്. അതേപോലെ തന്നെ 2 ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ ഫെസിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവർക്കും, അതായത് തണുത്ത പ്ലേസിൽ പോകുന്ന എല്ലാവർക്കും വേണ്ടതാണ് ഹീറ്റർ എന്ന് പറയുന്ന സംഭവം. ഇവിടെ 24 hours ഹീറ്റർ ലഭ്യമാണ്. അതായത് ഹീറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്യാസിലാണ് ഇത്. അപ്പോൾ കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് ഗ്യാസ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്താ പറയുക, ചൂടുള്ളതിൽ തന്നെ കുളിക്കാം. അപ്പോൾ ചില സ്ഥലത്തുണ്ടല്ലേ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ടെൻഷനിലായിരിക്കും, അയ്യോ ചൂടുവെള്ളം കിട്ടിയില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന കുഞ്ഞു പ്ലേസിലൊന്ന് പോയതാണേ. ആ പ്ലേസിലോട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ മക്കൾ, ഞാൻ പറഞ്ഞല്ലോ ഒറ്റ ദിവസം കൊണ്ട് ഒരു മോർണിംഗ് കൊണ്ട് തന്നെ ഇവർ ഭയങ്കര ക്ലോസായി. അപ്പോൾ അവരെ കിച്ചൺ സെറ്റും സാധനമൊക്കെ എടുത്ത് ഭയങ്കര കളിയിലാണ് കേട്ടോ. അപ്പോൾ അവരെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പോയില്ല. അതിൻ്റെ ഇടയിൽ ഇവിടെ കുറേ പിടിച്ചു. നമുക്ക് പുറത്ത് കാണാൻ പോകണ്ട, നമ്മൾ ഈ ഹോം സ്റ്റേയിൽ മാത്രം ഇരുന്നാൽ മതി. നമ്മൾ 3-4 കംപ്ലീറ്റ് കാണാനല്ലേ വന്നത്. അപ്പോൾ ഒരുപാട് കുത്തിപ്പിടിച്ച് വലിച്ചിട്ടാണ് നമ്മളവിടെ കൊണ്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഊട്ടിയിലായാലും ഇതേപോലെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞു, കൊടൈക്കനാലായാലും ഒരുപാട് നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. കാരണം നമ്മളവിടെ പോവുക ഒരു സ്ട്രേഞ്ചറിനെ പോലെ, ആ റൂമിൽ താമസിക്കുക, ബിൽ പേയ്മെൻറ്റ് ചെയ്യുക, ഫുഡ് കഴിക്കുക, പോവുക. നമ്മുടെ അവിടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അവിടെ കാണാൻ പോകുന്ന സ്ഥലങ്ങൾ മാത്രമാണ് നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ എക്സ്പീരിയൻസ് എനിക്ക് അങ്ങനെയല്ല. എനിക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാമിലിയും കൂടി ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ക്ലോസ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പറിനെ പോലെ ആയിരുന്നു നമ്മൾ. അപ്പം അവിടെ നിന്ന് പോന്നിട്ടും ഇപ്പോഴും നമ്മൾ കോണ്ടാക്ട്സും കാര്യങ്ങളുണ്ട്. കാരണം നിങ്ങൾക്ക് എത്രക്കും, അതായത് എത്ര കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ വീട്ടിലേക്ക് വരാൻ പറ്റും. കാരണം അത്രയ്ക്കും സ്നേഹമാണ് ഇവിടെ. അതാണ് ഞാൻ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഷെയർ ചെയ്തേക്കണം കേട്ടോ.